അർജുനായ ഒൻപതാം നാളും തിരച്ചിൽ ഉത്തര കന്നഡയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലെ ലോറിക്കൊപ്പം കാണാതായ കോഴിക്കോട് സ്വദേശി വേണ്ടി ഒൻപതാം ദിവസവും തിരച്ചിൽ തുടരുകയാണ് മണ്ണെടുപ്പ് കാര്യക്ഷമമാക്കാൻ സഹായിക്കുന്ന ലോങ് ബൂം എസ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് നീക്കി തുടങ്ങി കരയിൽ നിലയുറപ്പിച്ചുകൊണ്ട് പുഴക്കരയുടെ ഭാഗത്തെ മണ്ണാണ് ആദ്യഘട്ടത്തിൽ നീക്കുന്നത് സാധാരണ മണ്ണുമാതി യന്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അറുപത് അടിത്താഴ്ചയിലേക്ക് വരെ പോയി മണ്ണെടുക്കാൻ സാധിക്കുമെന്നതാണ് ബൂം എസ്കവേറ്ററിന്റെ പ്രത്യേകത തിരച്ചിലിനായി അത്യാധുനിക സ്കാനറും ഇന്ന് വൈകിട്ടോടെ എത്തിക്കും അതേസമയം ലോഹ സാന്നിധ്യമുണ്ടെന്ന് ഇന്നലെ സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് നാവികസേന മുങ്ങൽ വിദഗ്ധർക്ക് പരിശോധന നടത്താനായിട്ടില്ല പുഴയിലെ ശക്തമായ അടിയൊഴുക്കാണ് തടസ്സമായി നിൽക്കുന്നത് എൻ കെ ഷിജു ചേരുന്നുണ്ട് സംഭവ സംഭവസ്ഥലത്തു നിന്നും ഷിജു ഒൻപതാം നാൾ നമ്മൾ പ്രതീക്ഷിക്കുക എല്ലാം വെക്കുന്നത് ഈ അത്യാധുനിക സംവിധാനങ്ങളിലാണ് ലോങ് ബൂം എക്സ്കവേറ്റർ ഒപ്പം തന്നെ ഇന്ന് വൈകിട്ട് എത്തുന്ന സ്കാനറുകൾ സാങ്കേതിക തികവിലാണ് തികവിലാണ് ഒൻപതാം ദിവസത്തെ എല്ലാ പ്രതീക്ഷകളും അല്ലേ ആ ഇന്ന് കൂടുതൽ പരിശോധന ഈ പുഴയിൽ നടത്താനാണ് തീരുമാനിച്ചത് കരയിലെ പരിശോധനയെല്ലാം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചു ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ മറുകരയിലാണ് നമുക്കത് ദൂരെ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആ ലോങ് ബൂം എക്സ്കവേറ്റർ കൊണ്ടുവന്നു പക്ഷേ അതിന് നമ്മൾ ആ നീളം മണ്ണുമാന്തി യന്ത്രം എന്ന് തന്നെ പറയാം അത് ഈ പുഴയുടെ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് എത്തുന്നത് അതായത് കരയിൽ നിന്ന് പുഴയുടെ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് അതിനെ കൊണ്ടുപോകാൻ കഴിയുന്നത് അതിൻ്റെ അറുപതടി താഴ്ചയിലേക്ക് അതിൻ്റെ അടിത്തട്ടിലേക്ക് പരിശോധിക്കാൻ അവിടെ നിന്ന് കഴിയും പക്ഷേ ഈ പുഴയുടെ ഒരു ഒരു വ്യാസവും ആ വലിപ്പവുമെല്ലാം നമുക്കിപ്പോൾ കാണാൻ കഴിയും അതാണ്ട് അതിൻ്റെ അത്ര പരപ്പ് ഏതാണ്ട് ഇരുന്നൂറ് മീറ്ററോളം ഒരു പുഴയാണ് അത്തരമൊരു സ്ഥലത്ത് കേവലം അറുപതടിയുള്ള ഒരു ഈ ലോങ് ഭൂം എസ്കവേറ്റർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന എന്ന് പറയുന്നത് പുഴയുടെ ഒരു മധ്യഭാഗത്തേക്ക് പോലും എത്തില്ല അതായത് ആ മണൽത്തിട്ടിയുടെ ഭാഗത്തേക്ക് പോലും എത്താൻ കഴിയില്ല അതുകൊണ്ട് അതിനെ കൂടുതൽ കരയിൽ നിന്ന് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ ഇറക്കി വീണ്ടും പരിശോധിക്കാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ നാവികസേനയുടെ ആ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ലോങ് ബൂം എസ്കവേറ്റർ ഉള്ളത് അവിടെ നിന്ന് ഈ ഈ വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് ഈ മണ്ണ് നിരപ്പാക്കുകയാണ് മറ്റ് ഹിറ്റാച്ചി അടക്കമുള്ളവ ചെയ്യുന്നത് ഈ ലോങ് ബൂം എസ്കവേറ്ററിന് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതലമൊരുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം കുറെ കൂടി വെള്ളത്തിൻ്റെ അതായത് ഇവിടെയാണ് കൂടുതൽ ലോറി വന്ന് പതിക്കാൻ സാധ്യതയുള്ളത് പ്രാഥമികമായെന്നാണ് ആദ്യം കരുതിയിരുന്ന സ്ഥലം അവിടെയാണ് കഴിഞ്ഞ ദിവസം സിഗ്നലും ലഭിച്ചത് അവിടെയാണ് പരിശോധന നടത്തിയത് ഇപ്പോൾ ആ പരിശോധനയ്ക്ക് മുമ്പ് വീണ്ടും പ്രതലം ആദ്യഘട്ടത്തിൽ ഈ വെള്ളത്തിലേക്ക് ഇതിൻ്റെ ഈ യന്ത്രക്കൈകൾ ഉപയോഗിച്ചുള്ള മണ്ണ് മാന്തിയിൽ ആ ശ്രമം നടത്തിയിരുന്നു പക്ഷേ അതിന് അതൊന്നും വിജയിച്ചിട്ടില്ല അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിൽ അവിടെ ലോറിയുടെ എന്തെങ്കിലും ഒരു സാന്നിധ്യമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കുറച്ചുകൂടി മുന്നിലേക്ക് ഈ ഈ മണ്ണ് മാന്തി യന്ത്രത്തെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി മുന്നിലേക്ക് കൊണ്ടുവന്ന് അല്പം കൂടി ഈ പുഴയിലേക്ക് ഗംഗാവാലി പുഴയിലേക്ക് ഒരു പരിശോധന നടത്തുക അത് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് ഈ പുഴ ഏതാണ്ട് ഇരുന്നൂറ് മീറ്ററോളം വീതിയുണ്ട് ഈ പറയുന്ന അപകടം നടന്ന സ്ഥലത്ത് അതിൽ ഇരുപത് അടി ദൂരത്തേക്ക് മാത്രമാണ് ഈ യന്ത്രം ഉപയോഗിച്ചുള്ള ഒരു പരിശോധന സാധ്യമാവുക അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ ഒരു പരിശോധന എന്ന് പറയാൻ കഴിയില്ല വലിയൊരു യന്ത്രം കൊണ്ടുവന്നു പക്ഷേ ഇനിയും കൂടുതൽ റഡാറുകളും മറ്റ് ഉപകരണങ്ങളും എല്ലാം തന്നെ എത്തിക്കുന്നുണ്ട് ഉച്ചയോടുകൂടി ആ റിട്ടയേർഡ് മേജർ ജനറലിന്റെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധനാ യന്ത്രം കൂടി കൊണ്ടുവരും അതെല്ലാം തന്നെ അത്തരം സാന്നിധ്യങ്ങൾ എല്ലാം തന്നെ അത്തരം സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് ഒന്നുകൂടി പുഴയുടെ അടിത്തട്ടിലേക്കുള്ള ആ പരിശോധനകളായിരിക്കും നടക്കുക ഒരു പക്ഷേ രണ്ട് മണിക്ക് ശേഷമാണ് അത് അത്തരം പരിശോധനയിലേക്ക് കിടക്കുക എന്നാണ് പറഞ്ഞത് ഇപ്പോൾ നാവിക സേനയുടെയും ആ മറ്റ് ആർമിയുടെയും എല്ലാം സ്കൂബ ഡൈവേഴ്സ് കരയിലേക്ക് പോയിട്ടുണ്ട് നേരത്തെ പ്രാഥമികമായി നേരത്തെ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് അവരെത്തുകയും പരിശോധനയ്ക്ക് സഹായം നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഇതെല്ലാം തന്നെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇനി വീണ്ടും ആ പുനരാരംഭിക്കും പുതിയ സംവിധാനങ്ങളോടുകൂടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാവികസേനയുടെ പുതിയൊരു ഡിങ്കി ബോട്ടിൽ ആ പുതിയൊരു സംഘം ഈ സ്ഥലത്തേക്ക് നേരത്തെ സിഗ്നൽ ലഭിച്ച സ്ഥലത്തേക്ക് വീണ്ടും ആ പോകുന്നുണ്ട് അവരവിടെ എത്തിയതിനു ശേഷം ആ കൂടുതൽ തിരച്ചിലുകൾ ആരംഭിക്കുകയും ചെയ്യും വിനീത ഷിജു തൽക്കാലം ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നുസരിച്ച് കാലാവസ്ഥ അനുകൂലമാണ് മഴ മാറി നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ പുഴയുടെ അടിയൊഴുക്കിലും കാര്യമായ മാറ്റമുണ്ടാകും ആ ഒരു പ്രതീക്ഷയും രക്ഷാപ്രവർത്തകർ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ടോ ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുകൂലമാകുന്നത് തീർച്ചയായും ഇന്നലെ വളരെ റഫായ ഒരു കാലാവസ്ഥയായിരുന്നു ഈ പുഴയുടെ ഒഴുക്ക് എന്ന് പറയുന്നത് കുത്തി ഒലിച്ച് പോവുകയായിരുന്നു ഇന്നിപ്പോൾ അത്ര ഒഴുക്ക് പുഴയിലില്ല അതുകൊണ്ട് തന്നെ ആ നാവികസേനാംഗങ്ങൾക്ക് അവരുടെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലേക്ക് യഥേഷ്ടം അവരുടെ ഡിങ്കി ബോട്ടിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ ഈ ഈ സ്ഥലത്ത് ഇറങ്ങി സ്കൂബ ഡൈവേഴ്സിന് ഈ പുഴയിലേക്ക് ഇറങ്ങി ഒരു പരിശോധന നടത്തുക എന്നത് ഇപ്പോഴും സാധ്യമാണെന്ന് എന്ന് വ്യക്തമല്ല കാരണം പുഴയുടെ കളർ തന്നെ ഒരു മണ്ണ് രൂപത്തിലായി കാരണം ഒരു ചുവന്ന രൂപത്തിലേക്ക് മണ്ണും വെള്ളവും എല്ലാം വരുന്ന ഒരു പുഴയാണ് ഇത് അതുകൊണ്ട് അത്തരം രൂപത്തിലായിട്ടുണ്ട് അതുകൊണ്ട് പ്രാഥമികമായി വീണ്ടും ഈ റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന തന്നെ നടക്കും ഏതെങ്കിലും വലിയ സിഗ്നലുകൾ കിട്ടിയാൽ അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചുള്ള ഒരു പരിശോധന എന്നതാണ് ഇപ്പോഴത്തെ നീക്കം എന്തായാലും ഇപ്പോൾ വീണ്ടും നാവികസേനയുടെയും ആർമിയുടെയും എല്ലാം മുങ്ങൽ വിദഗ്ധർ ഈ സ്ഥലത്തേക്ക് അതായത് ഈ നമ്മുടെ ഈ ലോങ് ബൂം എസ്കവേറ്റർ നിൽക്കുന്ന ഭാഗത്തേക്ക് തന്നെ പോകുന്നുണ്ട് അതായത് അവിടെ പരിശോധന വീണ്ടും പുനരാരംഭിക്കാനാണ് തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിനീത എൻ കെ ഷിജു ആണ് രക്ഷാദൌത്യത്തിൻ്റെ സമഗ്രമായ വിവരങ്ങൾ നൽകിയത് ഈ മണിക്കൂറിൽ പറയാൻ കഴിയുന്നത് ഇപ്പോൾ ഡിങ്കി ബോട്ടുകൾ അടക്കമിറക്കിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട് കാലാവസ്ഥ ഇതുവരെ അനുകൂലമാണ് വൈകിട്ടോടെ കൂടുതൽ സ്കാനറുകൾ അടക്കമെത്തിക്കും രാവിലെ എത്തിച്ച അറുപതടി നീളമുള്ള ബൂംസ് എക്സ്കവേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് പരിശോധന നടത്തുന്നതെന്നാണ് ഷിജു റിപ്പോർട്ട് ചെയ്യുന്നത്